ഏതെങ്കിലും ഒരു അനാഥ കൊച്ചിന് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. കാരണം ഞാനും മോനും മോളും ഇപ്പം നാട്ടിൽ വരുന്നുണ്ട്. ഞങ്ങൾ 22-ന് കേരളത്തിൽ എത്തും ആഗസ്റ്റ്. എൻ്റെ അനിയത്തിയുടെ മകളുടെ കല്യാണം കൊട്ടാരക്കര വെച്ച്, അപ്പം അതിനുവേണ്ടി വരിക. അപ്പം ഇവിടുന്ന് സൺഡേ ആരാധന കഴിഞ്ഞ് വരുന്നാൽ പിന്നെ അടുത്ത സൺഡേക്ക് ഇവിടെ ഞങ്ങൾ എത്തണം, എളുപ്പം വരികയും വേണം. അതിനു മുമ്പ് ഞങ്ങളുടെ മോൻ ഇന്നലെ പറഞ്ഞതാ നാട്ടിൽ നമ്മളെല്ലാവരും കൂടെ പോകും. അപ്പം നാട്ടിൽ ഇതുവരെ മലയാളി പെമ്പിളർ വേണ്ടാന്നായിരുന്നു, ഹിന്ദിക്കാർ ഇവിടെ തന്നെ ഇഷ്ടംപോലെ കിട്ടുന്നു അവൻ്റെ രണ്ടാമത്തെ കല്യാണത്തിന്. പക്ഷേ മലയാളി വേണം ഇന്നലെ അവൻ പറഞ്ഞു, നമ്മൾ മൂന്നിലൂടെ പോയില്ലയോ. അപ്പം കേരളത്തിൽ ഇപ്പോഴേ എല്ലാവരോടും പറഞ്ഞു വെച്ചേരെ ഇവിടെ നിന്ന് നോക്കി വയ്ക്കാം, പക്ഷെ അനാഥ കൊച്ചു മതി, അപ്പനും അമ്മ ഇല്ലാത്തത് മതി. അത് വീടുകളിൽ നിന്ന് ജോലി ചെയ്യുവാന്നേലും ഓർഫണേജിലോ ഓൾഡ് ഏജ് ഹോമിലോ എവിടെ നിന്ന് ജോലി ചെയ്യുന്നതായാലും എന്തുവായാലും നല്ലൊരു അനാഥ കൊച്ചു മതി, അപ്പനും അമ്മ ഇല്ലാത്ത മതി. എന്നിട്ട് അതിന് പ്ലസ് ടു വരെ പഠിച്ചതായിരിക്കണം. പ്ലസ് ടു വയസ്സ് 20 മുതൽ 25-നകത്ത് അതി മേലോട്ട് പോയാൽ വേണ്ട, അവരാരും അനുസരിക്കത്തില്ല, കൊച്ചു പിള്ളേരെ അനുസരിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ അച്ഛനേക്കാൾ 15 വയസ്സിനിടയതാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ എന്നെ നോക്കി, നല്ല അച്ഛൻ നോക്കിയതെല്ലാം തന്നെ ഇപ്പോൾ അവനും നോക്കുന്നത്. അവന് നല്ല ഹൈറ്റുണ്ട്, അപ്പോൾ ഒരു 5 അടിയെങ്കിലും ഹൈറ്റ് വേണം. പ്ലസ് ടു വരെങ്കിലും പോയതായിരിക്കണം, കാണാൻ സൗന്ദര്യമുള്ളതായിരിക്കണം, വെളുത്തതായിരിക്കണം, കൊച്ച് സ്കെൽറ്റ് ആയിരിക്കണം, മുടിയും ശരിക്കും വേണം, ഇത്രയും എല്ലാം വേണം. ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറുള്ള പെൺപിള്ളാർ, അനാഥ പിള്ളേർ, അവരെ നല്ലതുപോലെ നോക്കും, സ്നേഹിക്കും. എൻ്റെ മോൻ നല്ല ഇതാ, ഞങ്ങളും അതുപോലെ നല്ല ഇതാ. അതിന് ഞങ്ങളുടെ കൂടെ വന്നാൽ ഭാഗ്യമാണ്. കാരണം അവിടെയൊക്കെ കഷ്ടപ്പെടുന്ന പിള്ളേർ, എവിടെ വരുമ്പോൾ അവർക്ക് നല്ല ഡ്രസ്സ്, അവർ ഇടാത്ത ഡ്രസ്സുകളും ഒക്കെ ഇട്ട് അവരെ നല്ല സുന്ദരിയായിട്ട് ഞങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുകയും, പിന്നെ എൻ്റെ മോളുടെ വാഹനം മോൻ്റെ കയ്യിലുള്ളത്, ആ വാഹനം തീരുത്ത് വാഹനത്തിൽ തന്നെ പോവുകയും വരികയും ചെയ്യുന്ന വിസിറ്റിങ്, പ്രാർത്ഥനയുള്ളൊരു കൊച്ചുകൂടായിരിക്കണം. അപ്പോൾ പ്രാർത്ഥന കാര്യമൊക്കെ ഉണ്ട്, അതിന് ഒന്നിനും ബുദ്ധിമുട്ടില്ല. കഴിക്കാനാവട്ടെ, കുടിക്കാനാവട്ടെ, ധരിക്കാനാവട്ടെ, എല്ലാം എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളും. അപ്പം അങ്ങനെ ഒരു, പിന്നെ ഗർഭപാത്രങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാവുന്നത് വേണം. പെട്ടെന്ന് കട്ടിനം കഴിച്ച് വന്ന ഉടനെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു കുഞ്ഞ് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ വയസ്സുകൾ മുമ്പോട്ട് വന്നതിന് ഒരു കുഞ്ഞിനെ കാണണം. അവന് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 10-12 വർഷമായി. അതിന് ശേഷം പിന്നെ 12 വർഷമായി ഡൈവോഴ്സ് കഴിഞ്ഞിട്ട്. അങ്ങനെ ഇത്ര നാൾ കഴിഞ്ഞ് ചുമ്മാതെ നിൽക്കുക. അവനിന്ന് 24-ാമത്തെ വയസ്സിൽ ഞങ്ങൾ പിടിച്ച് കെട്ടിച്ചു. സുവിശേഷ വേലയ്ക്ക് പെണ്ണ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം 34 വയസ്സ് കഴിഞ്ഞു, 35 വയസ്സ് ഇപ്പോൾ തയ്യാറായി. ഈ ഡിസംബറിൽ 35 തികഞ്ഞ്, 36 തുടങ്ങും. അതുകൊണ്ട് ഇനിയും മുമ്പിലോട്ട് പോകേണ്ട, ഈ പ്രായം നല്ല പ്രായമാണ്. അതുകൊണ്ട് ഉണ്ടെങ്കിൽ കിട്ടിയാൽ നല്ലതാണ്. ശുശ്രൂഷയിൽ ഇതേപോലെ ചെയ്യാൻ താല്പര്യമുള്ളത് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വേണം. അങ്ങനെയുള്ളതുണ്ടേ പറയണം. അത് പ്യുവർ വേണം ഞങ്ങൾക്ക്. ആരുടെയും കൂടെ കെട്ടിയതോ രണ്ടാം ഘട്ടോ മറ്റ് പൂച്ചമാടൊക്കെ അങ്ങനെയൊന്നും ഉള്ളത് വേണ്ട ഞങ്ങൾ. ഫ്രഷ്, നല്ല സ്വഭാവമുള്ള, പ്രാർത്ഥനയുള്ളതും അങ്ങനെയുള്ളൊരു കൊച്ചാ വേണ്ടുന്നത്. ഇതൊന്നും ഒരു ബാധ പോലെ കല്യാണം കഴിച്ചെന്നോ വിട്ടച്ചോ ഇതൊന്നും പറയണ്ട. ഒരു ദീപവേല ചെയ്യുന്നൊരു ദീപദാസൻ ഇതുപോലെയുണ്ട്, ഇന്നടുത്ത് മലയാളികളാണ്, അവർക്ക് മലയാളി പെമ്പിള്ളേർ വേണം താല്പര്യം, മറ്റെല്ലാം ഞങ്ങൾ പറഞ്ഞോളാം കാണുമ്പോൾ. ഓക്കെ, എന്റെ അറിവിലൊരു പെണ്ണുണ്ട്, അവർക്ക് സമ്മതമാകുമോ? കന്നിയാണ്, കുഴപ്പമൊന്നുമില്ല, അതിന് പൂർണ്ണ ഗ്യാരണ്ടി ഉണ്ട്, കന്നിയാണ്. പിന്നെ നീളമുണ്ട്, വെളുത്തതുവാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കോവളത്ത് വീച്ചി കിടപ്പുണ്ട്, മത്സ്യകന്യാന്നേ ഉള്ളൂ. താല്പര്യമുണ്ടോ നിയോഗിച്ചിനെ? എന്നാലും ഫ്രഷ് വേണമെന്നൊക്കെ പറയുന്നത് എന്താ, മാർക്കറ്റിൽ ചൂരയെ മത്തിയോ വിൽക്കാൻ? അത് തന്നെ. 20-25 പ്രായം ഇടയിൽ വേണം, അങ്ങനെ എന്തൊക്കെ ഡിമാൻഡ് അല്ലേ? ആണ്, എന്താ പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങ് എടുക്ക്. അല്ലൊന്നും അല്ല, ഈ അമ്മായി ജീവിച്ചിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് പെണ്ണ് കിട്ടുമെന്ന് തോന്നുന്നില്ല അച്ചായ, ഉറപ്പാ. സത്യം ആണ്. അല്ല, അച്ചായനൊന്ന് കെട്ടിയല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനൊക്കെ ഒന്ന് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? എനിക്കൊന്ന് ഈ അമ്മായി സമ്മതിക്കാത്തതാണ് പ്രശ്നം. എന്തായാലും അച്ചായ, ഈ കണക്കിന് പോയാൽ പെണ്ണ് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഒരിക്കലും. എന്തായാലും പൊളി അവസാനത്തെ ഡയലോഗ് എനിക്ക് ചിരിച്ച് ചത്ത്. ശരിക്കും പറഞ്ഞ അങ്ങനെ തന്നെ പറയണമെന്ന് തോന്നി. അപ്പൊ ഇത്രേ നമുക്ക് പറയുള്ളൂ. അപ്പൊ ബൈ ഗൈസ്.